നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന നാടൻ കറി എന്ന് പറയുന്നത് ഒരു പച്ചടിയാണ്. അപ്പം നമ്മൾ എന്ത് പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്നറിയോ? ഒരു നെല്ലിക്കാ പച്ചടി. അപ്പം നമ്മുടെ നെല്ലിക്കാ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ? അപ്പം ഇതാ നമ്മുടെ പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 8 നെല്ലിക്കയോളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ നെല്ലിക്കയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. അതിനുശേഷം കുരുക്ക കളഞ്ഞ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിടിയോളമുള്ള നാളികേരമാണ്. അപ്പോൾ നമുക്ക് ചിരകിയ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ഒരു 2-3 ചന്തമുളകാണ് ഞാനിവിടെ ഒന്ന് നുറുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനാവശ്യമായിട്ടുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിത്തൊലി കളഞ്ഞത്, ചെറിയുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി 3-4 എണ്ണം തൊലി കളഞ്ഞെടുത്തത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ തൈര്. അപ്പോൾ 1 കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ആ 1 കപ്പ് തൈര് നമുക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് നമ്മളുടെ പാകത്തിനുള്ളത് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പാണ്. അപ്പോൾ ഇനിതാ നമുക്കിതെല്ലാം ചേർത്ത്, നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഇത് നന്നായി നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മളിവിടെ നന്നായി തന്നെ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പച്ചടിക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് താളിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളമുള്ള കടുക് നമുക്കിട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ വറ്റൽമുളക് 2 ചീന്തിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഞാൻ എന്താ വിട്ടൊരു 2 ദണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചടിയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ പാത്രം ഒന്ന് കഴുകി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പച്ചടിക്ക് ഒത്തിരി വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളിതൊന്ന് കഴുകി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പച്ചടിക്ക് നമ്മൾ ഒത്തിരി നേരിട്ട് തിളപ്പിക്കില്ല. അപ്പോൾ അതാ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ നെല്ലിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമല്ലേ, അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കുന്ന പച്ചടിയും അതുപോലെ തന്നെ ഹെൽത്തി ആണ്. അപ്പോൾ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.